ഞാൻ നന്ദു, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിൽ സ്വാഗതം. ബ്രൂസ്ലി എന്ന് പറയുന്ന വ്യക്തി മനുഷ്യനാണോ എന്ന കാര്യത്തിൽ വളരെയധികം ഡിബേറ്റ്സ് ആയിരുന്നു. കാരണം അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ എന്ന് പറയുന്നത് നോർമൽ ഒരു മനുഷ്യൻ നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ ഒരിക്കലും നടക്കാത്ത കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്ത് കൂട്ടിയത്. അദ്ദേഹത്തിന് അങ്ങനെ ചെയ്ത കാര്യങ്ങൾ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയ ഒരു 5 കാര്യങ്ങളും ആണ് ഈ വീഡിയോയിൽ പറയാൻ നോക്കുന്നത്. ആ കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിന് ഗിന്നസ് റെക്കോർഡുകൾ സ്വന്തമാക്കി കൊടുത്തിട്ടുണ്ട്. അത് ഇതുവരെ ആർക്കും ബ്രേക്ക് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള റെക്കോർഡുകളുമായി ഇപ്പോഴും നിലനിൽക്കുന്നു. ഇതിൽ ആദ്യത്തെ എന്ന് പറയുന്നത് 1500 കണ്ടിന്യൂസ് ആയിട്ട് അദ്ദേഹത്തിന് പുഷപ്പ് എടുക്കാൻ പറ്റും. അതേപോലെ തന്നെ ഒറ്റ കയ്യിൽ 400 പുഷപ്പ് അദ്ദേഹത്തിന് കണ്ടിന്യൂസ് ആയിട്ട് എടുക്കാൻ പറ്റും. അതേപോലെ 2 വിരലിൽ 200 പുഷപ്പ് എടുക്കാനും ഒറ്റ തമ്പ് കൊണ്ട് 100 പുഷപ്പ് എടുക്കാനും അദ്ദേഹത്തിന് സാധിക്കും. ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു നോർമൽ ഒരു മനുഷ്യന് ഇത് നടക്കില്ല എന്ന് നമുക്ക് പറയാം. ഇതൊക്കെ കേൾക്കുമ്പോൾ അദ്ദേഹം ഒരു മനുഷ്യനാണോ എന്നൊരു ചിന്ത ഉടലെടുക്കുന്നത്. സാൻഡ് ബാഗ്, നമ്മൾ ബോക്സിങ്ങിനെല്ലാം ഉപയോഗിക്കുന്ന അതേ സാൻഡ് ബാഗ്, ആ 45 kg ഉള്ള ഒരു സാൻഡ് ബാഗ് നമ്മുടെ ബ്രൂസ്ലി ഒറ്റ സൈഡ് കിക്ക് കൊണ്ട് 5 meter ദൂരം വരെ അത് ആ സാൻഡ് ബാഗ് നീങ്ങിയിരുന്നു. നോർമലി ഒരു മനുഷ്യൻ എങ്ങനെ നോക്കിയാലും അത് ഇത്രയൊന്നും ദൂരം ഒരിക്കലും പോകുന്നില്ല. അപ്പോൾ ഇതൊക്കെ ഇതെല്ലാം കാണുമ്പോഴാണ് നമ്മുടെ ബ്രൂസ്ലി ഒരു മനുഷ്യനാണെന്ന് വീണ്ടും വീണ്ടും ചിന്തിച്ചു പോകുന്നത്. ബ്രൂസ്ലി എന്ന് പറയുന്ന വ്യക്തി 1 second 9 പഞ്ചസ് ചെയ്യുക എന്ന് പറയുന്നുണ്ട്. അതായത് ഈ ഒറ്റ സെക്കൻഡ് ഇന്നല്ല ഒറ്റ ആ ഒരു സെക്കൻഡിൽ അദ്ദേഹം 9 പഞ്ചസ് ചെയ്യും. അദ്ദേഹം സിനിമയിൽ അഭിനയിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമയിലുള്ള ഡയറക്ടേഴ്സ് അദ്ദേഹത്തിൻ്റെ ആക്ഷൻ സീക്വൻസസ് ഷൂട്ട് ചെയ്തതിന് ശേഷം എഡിറ്റിങ്ങിൽ വളരെ സ്ലോ മോഷനിലിട്ട്, അതായത് സ്ലോ മോഷനിലിടുമ്പോൾ നോർമൽ ഒരു ഹ്യൂമനിൽ അതൊക്കെ എന്താണ് ചെയ്യുന്നതെന്ന് മനസ്സിലാവുന്നത്. അത്രയും സ്പീഡായിരുന്നു അദ്ദേഹത്തിൻ്റെ ആക്ഷനുകൾ. അദ്ദേഹത്തിൻ്റെ കിക്കിംഗ് പവർ എന്ന് പറയുന്നത് 1 second അദ്ദേഹം 6 കിക്ക് വരെ ചെയ്യും. ഇതേപോലെ തന്നെയാണ് 9 പഞ്ചസ് അദ്ദേഹം 1 second ചെയ്യുന്നത്. ഇതേ കാര്യം പറഞ്ഞിട്ട് എൻ്റെ ദി ഡ്രാഗൺ എന്ന് പറയുന്ന സിനിമയുടെ ഡയറക്ടർ അദ്ദേഹത്തോട് പറയുകയുണ്ടായി, താങ്കളുടെ ആക്ഷൻ സീക്വൻസ് നോർമൽ ഒരു മനുഷ്യനെ കാണണമെങ്കിൽ അത് വളരെ സ്ലോ മോഷൻ ഇട്ടാൽ മാത്രമേ നോർമൽ ഒരു ഹ്യൂമനായി പെർസീവ് ചെയ്യൂ എന്ന് വരെ പറയുന്നുണ്ടായി. 1 second അദ്ദേഹത്തിൻ്റെ കിക്കിംഗ് പവർ എന്ന് പറയുന്നത് 6 കിക്ക് വരെ അദ്ദേഹം 1 second ചെയ്യും. സത്യത്തിലൊരു മനുഷ്യൻ്റെ ഒരു ബ്ലിങ്കിങ്ങിൻ്റെ ആ സമയം കൊണ്ടാണ് ഇദ്ദേഹം ഈ 6 കിക്കുകളും 9 പഞ്ചസ് എല്ലാം ചെയ്യുന്നത്. ഇതെല്ലാം കാണുമ്പോഴാണ് ആൾക്കാർക്ക് ഇദ്ദേഹം ഒരു മനുഷ്യനാണോ എന്നുള്ള സംശയം വരെ ഉടലെടുക്കുന്നത്. അതേപോലെ തന്നെ 5th കാര്യം പറയുകയാണെങ്കിൽ 350 ആണ് അദ്ദേഹത്തിൻ്റെ പഞ്ചിങ് പവർ. അതായത് നമ്മുടെ ബോക്സിംഗ് ഇതിഹാസം മുഹമ്മദ് അലി ജിന്നയുടെ ഏകദേശം സെയിം ആയിട്ടുള്ള ബോക്സിംഗ് പവറാണ് അദ്ദേഹത്തിനുള്ളത് ബ്രൂസ്ലിക്ക്. പക്ഷേ ബ്രൂസ്ലിയെ നമ്മൾ മുഹമ്മദ് അലി ജിന്നയായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ബ്രൂസ്ലിയുടെ ഏകദേശം 2x വെയിറ്റുള്ള ഒരു വ്യക്തിയാണ് മുഹമ്മദ് അലി ജിന്ന. അപ്പോൾ അതിൻ്റെ 1/2 അതായത് നേർപകുതിയുള്ള ബ്രൂസ്ലി ഇങ്ങനെ ഇത്രയും പഞ്ചിങ് പവറും ഇങ്ങനത്തെ എല്ലാം കാര്യം ചെയ്യുന്നതാണ് ഇത് ഇത്രയും അധികം ആൾക്കാരിൽ അദ്ദേഹം ഒരു മനുഷ്യനാണോ എന്നുള്ളൊരു സംശയം വന്നത്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം കൊണ്ടാണ് ഇപ്പോഴും മാർഷൽ ആർട്സ് അല്ലെങ്കിൽ കുംഫു എന്ന കാര്യം ഓർമ്മ വരുമ്പോൾ ബ്രൂസ്ലി തന്നെയാണ് നമ്മളെ മനസ്സിലേക്ക് ആദ്യം ഓർമ്മ വരുന്നത്. അതേപോലെ തന്നെ ഈ കാര്യങ്ങൾ എല്ലാം കൊണ്ടാണ് അദ്ദേഹത്തിന് മനുഷ്യനാണോ എന്നുള്ള സംശയം ആൾക്കാർക്കുള്ളത്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാലും ഡിസ്ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും കമൻറ്റ്സ് അല്ലെങ്കിൽ സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. പിന്നെ ഈ ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരായിരിക്കും എല്ലാവർക്കും.